എൻ്റെ ആഗ്രഹങ്ങളൊന്നും എനിക്ക് നേടിയെടുക്കാൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ സ്വപ്നങ്ങളൊന്നും എനിക്ക് പൂർത്തീകരിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കുന്നവർ ഒരേ ഒരു കാര്യം ആലോചിക്കുക. പള്ളിക്കാട്ടിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ കിടക്കുന്നുണ്ട്. അവർക്ക് പരസ്പരം ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടിയാൽ അവർക്ക് പറയാനുണ്ടാവുക നഷ്ടപ്പെട്ടുപോയ പ്രതീക്ഷകളുടെ കഥകളായിരിക്കും. പൂർത്തീകരിക്കാൻ കഴിയാത്ത 1000 കിനാക്കളുടെ ആഗ്രഹങ്ങളുടെ കഥകളായിരിക്കും. എല്ലാ സ്വപ്നങ്ങളും നേടിയെടുത്ത് ഇവിടെ നിന്ന് മരിച്ചുപോയവർ ഉണ്ടാവുകയില്ല. മൊബൈൽ ഫോൺ നന്നാക്കുവാൻ കടയിൽ ചെന്ന വൃദ്ധനായ മനുഷ്യനോട് മൊബൈൽ പരിശോധിച്ച് കടക്കാരൻ പറഞ്ഞു, ഉപ്പ നിങ്ങളുടെ ഫോണിന് യാതൊരു പ്രശ്നവുമില്ലല്ലോ. ആ സമയത്ത് ആ വൃദ്ധനായ പിതാവ് കൊടുത്ത മറുപടി നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ്. പിതാവ് തിരിച്ചു പറഞ്ഞു, എന്നിട്ടും എന്റെ മക്കളൊന്നും നീ ഫോണിലേക്ക് എന്നെ വിളിക്കാത്തത്. നമ്മുടെ ഒരു ഫോൺ കോൾ, നമ്മുടെ ഒരു ആശ്വാസത്തിന്റെ വാക്ക്, നമ്മുടെ സാന്നിധ്യം, ഇതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് എന്നൊരു ബോധമെങ്കിലും നമുക്കുണ്ടാവണം. നല്ല സ്ഥലങ്ങളിൽ കൃഷി ചെയ്താൽ മാത്രമേ നല്ല വിളവെടുപ്പുണ്ടാവുകയുള്ളൂ. പരിശുദ്ധ റമദാൻ വിശ്വാസികൾ ധാരാളം നന്മകൾ കൃഷിയിറക്കുന്ന സമയമാണ്. അതിനാദ്യം നല്ല നിലമൊരുക്കണം, ഭൂമിയൊരുക്കണം. അതിൻ്റെ സമയമാണ് റജബും ശഅബാനും. നമ്മുടെ അമലുകളെ, നമ്മുടെ സൽക്കർമ്മങ്ങളെ കാർന്നു തിന്നുന്ന ചില രോഗങ്ങളുണ്ട്. അസൂയ, കിബിറ്, വിശ്വാസവഞ്ചന തുടങ്ങിയ രോഗങ്ങൾക്കൊക്കെ കീടനാശിനി തളിച്ച് നല്ല കൃഷിക്കായി കാത്തിരിക്കേണ്ട സമയമാണ് റജബും ശഅബാനും. എത്ര വേദനിപ്പിച്ചാലും ഒരു കരിമ്പിന്റെ ഉള്ളിൽ നിന്ന് മധുരം മാത്രമേ വരുള്ളൂ. ഒരു മെഷീനിന്റെ ഉള്ളിലൂടെ ചതച്ചെടുത്താലും ഒരു കല്ലെടുത്ത് ആ കരിമ്പിൻ തണ്ടിൽ നമ്മൾ ഇടിച്ചാലും ഉള്ളിന്ന് വരുന്നത് മധുരം മാത്രമാണ്. നമ്മുടെ ജീവിതം അങ്ങനെയായിരിക്കണം. ആര് വേദനിപ്പിച്ചാലും നമുക്ക് പുഞ്ചിരിയോടെ നേരിടാൻ പറ്റണം, ക്ഷമയോടെ നേരിടാൻ പറ്റണം. എങ്കിൽ നമുക്ക് ഭാവിയിൽ സമാധാനം ഉണ്ടാകും, ഭാവിയിൽ നമുക്ക് സന്തോഷം ഉണ്ടാകും. ഒരാളെ തിരിച്ചറിയാൻ പറ്റുക, മനസ്സിലാക്കാൻ പറ്റുക എന്നത് വലിയ സൗഭാഗ്യമാണ്. ബസ് പോയിട്ട് പിന്നെ കൈ കാണിച്ചിട്ട് കാര്യമില്ല. നമ്മുടെ കൂടെയുള്ളപ്പോൾ ആളുകളെ തിരിച്ചറിയാൻ പറ്റണം. വാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ, കൂട്ടുകാർ, ആരായാലും ഒരു നാൾ അവരൊക്കെയും നമ്മെ പിരിഞ്ഞു പോകും. പിരിഞ്ഞതിൻ്റെ ശേഷം പണ്ട് ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ, ആളെ മനസ്സിലാക്കാൻ പറ്റിയില്ലല്ലോ എന്നോർത്ത് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. കൂടെയുള്ളപ്പോൾ, മുമ്പിലുള്ളപ്പോൾ നമ്മൾ സമാധാനം നൽകുക, മനസ്സിലാക്കുക. ഒരുപാട് പൈസയൊക്കെ ഉണ്ട്, പക്ഷേ നമ്പാൻ പറ്റൂല. നല്ല ഭംഗിയൊക്കെ ഉണ്ട്, പക്ഷേ വിശ്വസിച്ചാൽ വഞ്ചിക്കുന്നവനാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് വളരെ പറ്റിയും. നമ്മുടെ സൗന്ദര്യത്തെയും പൈസയുമാണ് ജനങ്ങൾ പുകഴ്ത്തുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. നമ്മെപ്പറ്റി നല്ല സ്വഭാവമാണ്, ആള് പാവാണെങ്കിലും പൈസയൊന്നും ഇല്ലെങ്കിലും ആളെ വിശ്വസിക്കാൻ പറ്റുന്നവനാണ്, കൂടെ കൂട്ടാൻ പറ്റുന്നവനാണ് എന്നാണ് ജനങ്ങൾ പറയുന്നതെങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥമുള്ള ജീവിതമാണ്. ആരും കേൾക്കാനില്ലാത്ത, ആരും ചെവി കൊടുക്കാത്ത ചില മനുഷ്യരുണ്ട്, പ്രായമുള്ള മനുഷ്യർ. നമ്മുടെ ഉപ്പയാവാം, നമ്മുടെ ഉമ്മയാവാം, അവരൊറ്റയ്ക്ക് പലതും വിളിച്ചു പറയുമ്പോൾ നമ്മൾ പറയും അവർക്ക് ഭ്രാന്താണ്, ബുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രായമൊക്കെ കൂടിയില്ലേ. ശരിക്കും അവർക്ക് ഭ്രാന്ത് വന്നതല്ല, അവരെ കേൾക്കാൻ ആളില്ലാതെ വരുമ്പോൾ അവരുടെ നോവുകളും നൊമ്പരങ്ങളും അവരോടൊക്കെയോ വിളിച്ചു പറയാൻ. നിങ്ങൾ ചെവി കൊടുക്കുക, നിങ്ങൾ കേൾവിക്കാരനാവുക. എങ്കിൽ നിങ്ങളുടെ ഉപ്പാക്കും ഉമ്മാക്കും എത്ര പ്രായം വന്നാലും ഭ്രാന്ത് വന്നു എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വരില്ല. ഞാൻ ശരിയാണ്, എൻ്റെ തീരുമാനങ്ങളും ശരിയാണ് എന്നൊരാൾ വിചാരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. പക്ഷേ ഞാൻ മാത്രമാണ് ശരി, എൻ്റെ തീരുമാനങ്ങൾ മാത്രമേ നടക്കാവൂ എന്നത് ഒരു വാശിയാണ്, അതൊരു അഹങ്കാരമാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് സ്വഹാബത്തിനോട് പറയാറുള്ളത്, നിങ്ങളൊരു കാര്യം തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ മുഷാവറ ചെയ്യണം, കൂടിയാലോചിക്കണം. മുത്തുനബി പോലും പല കാര്യങ്ങളിലും സ്വഹാബത്തിനോട്, കൂട്ടുകാരോട് കൂടിയാലോചിക്കാറുണ്ടായിരുന്നു. ജോലിയിൽ ചെറിയ പ്രതിസന്ധി നേരിടുമ്പോഴേക്ക് ടെൻഷൻ അടിക്കേണ്ട, ഒരു ജോലിയുമില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ പട്ടിണി കിടക്കുകയാണ്. എൻ്റെ വീട് കൊച്ചു വീടായിപ്പോയല്ലോ എന്ന് നിരാശപ്പെടേണ്ട, ഒരു വീടുമില്ലാതെ തെരുവിൽ അന്തിയുറങ്ങുന്ന 10,000-കളുണ്ട്. വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആലോചിക്കുക, ഫുഡില്ലാത്ത കോടിക്കണക്കിന് മനുഷ്യരുണ്ട്. മക്കളെ കാണുമ്പോൾ ആലോചിക്കുക, ഒരു കുഞ്ഞിക്കാല് കാണാൻ പ്രതീക്ഷിച്ച് കാത്തിരുന്നിട്ടും മക്കളില്ലാത്ത ഒരുപാട് മാതാപിതാക്കളുണ്ട്. കിട്ടിയ അനുഗ്രഹം ഓർത്തുകൊണ്ട് സന്തോഷിക്കുക. സുഖമായി എഴുതിപ്പോകുമ്പോൾ ഇടക്കൊന്ന് പെൻസിൽ ചെത്തിക്കുറിപ്പിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. ആ സമയത്തൊരു അസ്വസ്ഥതയാണെങ്കിലും പിന്നീട് കിട്ടുന്ന എഴുത്തിൻ്റെ ഒരു ഭംഗിയുണ്ട്, അതാണ് പ്രധാനം. സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് വരുന്ന പ്രതിസന്ധികൾ, പെട്ടെന്നുണ്ടാകുന്ന പരീക്ഷണങ്ങളൊക്കെ അങ്ങനെയാണ്. പടച്ചവൻ നമ്മളെ പാകപ്പെടുത്തുകയാണ്, പടച്ചവൻ നമ്മളെ ചെത്തിക്കുറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആശ്വാസവും കൂടുതൽ സമാധാന ജീവിതവും വരാൻ വേണ്ടി നമ്മളെ
പടച്ചവൻ പാകപ്പെടുത്തി എടുക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ രണ്ട് മുഖമുള്ള ആളുകളെ സൂക്ഷിക്കണം. നിങ്ങളോടൊരു കാര്യം പറഞ്ഞാൽ അതേ കാര്യം തന്നെ വേറൊരു രീതിയിൽ മറ്റൊരാളോട് പറയുന്ന, സാഹചര്യത്തിനനുസരിച്ചുകൊണ്ട് വാക്കുകൾ മാറ്റി പറയുന്ന രണ്ട് മുഖമുള്ള ആളുകളെ നിങ്ങൾ അടുപ്പിക്കരുത്. അവരോടുള്ള സഹവാസം എന്തുകൊണ്ടും നിങ്ങൾക്ക് അപകടം മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. അതുകൊണ്ട് രണ്ട് മുഖമുള്ള ആളുകളെ നിങ്ങൾ സൂക്ഷിക്കണേയെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഇജ്തനിബു കസീറൻ മിനല്ലൻ, നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലെ ഊഹാപോഹങ്ങൾ, തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾ ഒഴിവാക്കണം, ഉപേക്ഷിക്കണം. നല്ലപോലെ ജീവിച്ച സ്നേഹബന്ധമായിരുന്നു, മനസ്സിന്റെ ഉള്ളിലെ ചെറിയ തെറ്റിദ്ധാരണ മൂലം എല്ലാ ബന്ധങ്ങളും തകർന്നുപോയി. വർഷങ്ങൾ കഴിഞ്ഞു, തിരിച്ചറിവ് വന്നു, പക്ഷേ ഒന്ന് മാപ്പ് ചോദിക്കാൻ അവർ ഭൂമിയിൽ ഉണ്ടാകണമെന്നില്ല. പള്ളിക്കാട്ടിൽ ആറടി മണ്ണിലെത്തിയിട്ടുണ്ടാകും, ആ സമയത്ത് കരഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴാണ് അവസാനം എന്നറിയാത്ത, ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്ത യാത്രയിലാണ് നമ്മളെല്ലാവരും. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട പല ആളുകളും ഈ യാത്ര അവസാനിപ്പിച്ച് ഈ ലോകം വിട്ടു പോയവരാണ്. ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല. നമ്മുടെ മുന്നിലുള്ള വലിയ യാഥാർത്ഥ്യമാണത്. അതുപോലെ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോഴും ഒന്നും കൊണ്ടുപോകൂല. പിന്നെ അഹങ്കരിക്കാൻ, എൻ്റെതെന്ന് പറയാൻ, ഞാൻ എന്ന് ജാട കാണിക്കാൻ നമുക്കായി എന്താണ് ഈ പ്രപഞ്ചത്തിലുള്ളത്? നിങ്ങളുടെ താല്പര്യമല്ലയാണോ നിങ്ങളുടെ മനസ്സിനല്ല സമാധാനം തരും? ഇനി ദുനിയാവ് നിങ്ങൾ വേണ്ടാന്ന് വിചാരിച്ചാലും അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവ് തരും. അല്ലാഹുവാണോ ലക്ഷ്യമെങ്കിൽ ദുനിയാവും, ആഖിർ അല്ലാഹു തരും. ദുനിയാവാണോ ലക്ഷ്യമെങ്കിൽ ദുനിയാവും ഉണ്ടാവില്ല, ആഖിർ ഉണ്ടാവില്ല. ഒരു പക്ഷേ നിങ്ങൾക്ക് ദുനിയാവ് കിട്ടിയേക്കാം, അല്ലെങ്കിൽ കിട്ടൂല, ആഖിർ എന്തായാലും കിട്ടൂല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അള്ളാഹ് എന്നെ ഇഷ്ടമാണ്, എന്നെ നന്നാക്കാനാണ് എനിക്ക് ഈ പരീക്ഷണം. അല്ലെ, നമുക്ക് എന്നും സന്തോഷമാണെങ്കിൽ അള്ളാഹ് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, ഉറപ്പാണ്. ഇടയ്ക്കൊരു ഷോക്ക് വരുമ്പോ, അല്ലാഹുവേ ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാ, അല്ലാഹുവേ ഞാൻ ഒരുപാട് ഹറാമ് ചെയ്തു പോയി, ഉറപ്പേ ഞാൻ ഇന്നിലേക്ക് വരികയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യന്മാർക്ക് വീടില്ലാത്തവരുണ്ട്, അല്ലാഹുവേ എനിക്ക് നീ വീട് തന്നല്ലോ, എനിക്ക് മക്കളെ തന്നല്ലോ റബ്ബേ, എനിക്ക് ഭക്ഷണം തന്നല്ലോ റബ്ബേ, ദുനിയാവ് നീ തന്നിട്ടുണ്ടോ റബ്ബേ, എന്റെ ആഖിറം നീ കൊളാക്കരുത് റബ്ബേ എന്ന് ദ്വാര നിക്ഷമിച്ചു നിൽക്കുക. പീഡച്ചിടുമീ ഹൃദയത്തിൻ്റെ തുടിപ്പൊഴിയും സമയം, പടപ്പിനുണ്ടോ പടച്ചവൻ്റെ തുണയൊഴികെ അഭയം, മരവിപ്പിൻ്റെ മനുഷ്യരൂപം അതിലൊഴിയും സമയം, മടക്കിത്തരാൻ അസ്റായിലും നിസ്സഹായനാം നിമിഷം, പടപ്പിനുണ്ടോ പടച്ചവൻ്റെ തുണയൊഴികെ നിമിഷം, റബ്ബിനെ മറന്ന് നടന്നിടയില്ല നിസ്സഹായാവസ്ഥ വരുമേ.